ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. സമകാല ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാളെ 2021 നവംബർ മാസം 24 ബുധനാഴ്ച ദിവസം നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട 8 കാര്യമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിശോധിക്കുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കാണാൻ നിങ്ങൾ മറക്കരുത്. കൂടുതൽ ആളുകളിൽ എത്താൻ വേണ്ടിയിട്ടാണ് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കാണാൻ വേണ്ടി പറയുന്നത്. അപ്പോൾ ഇന്ന് ആദ്യമായി സംസാരിക്കുന്നത് കുട്ടികൾക്കുള്ള പോഷകാഹാരക്കുറവ് പരിഹരിക്കുന്നതിന് സംസ്ഥാനത്തെ സ്കൂളുകളിലും അംഗൻവാടികളിലും ഇനി മുതൽ ഉച്ചഭക്ഷണത്തിനായി വിതരണം ചെയ്യുന്നത് പോഷക ഗുണങ്ങൾ വർദ്ധിപ്പിച്ച അരിയായിരിക്കും. കേന്ദ്ര സർക്കാരിൻ്റെ നിർദ്ദേശപ്രകാരം ഫോർട്ടിഫൈഡ് അരി വിതരണം സംസ്ഥാനത്ത് FCI ആരംഭിച്ചു. ഇതിനു പുറമെ ജനുവരി മുതൽ വയനാട് ജില്ലയിൽ കാർഡ് ഉടമകൾക്കും ഫോർട്ടിഫൈഡ് അരിയാകും റേഷൻ കടകളിലൂടെ വിതരണം ചെയ്യുന്നത് എന്ന് FCI അറിയിച്ചിട്ടുണ്ട്. 2024 എല്ലാ സംസ്ഥാനങ്ങളിലും പൊതുവിതരണ സമ്പ്രദായത്തിലൂടെ അതോടൊപ്പം തന്നെ വിവിധ പദ്ധതികളിലൂടെ പോഷക ഗുണങ്ങൾ വർദ്ധിപ്പിച്ച അരി വിതരണം ചെയ്യാനാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാരിന്റെ തീരുമാനം. ദേശീയ ആരോഗ്യ സർവേയിൽ ഗർഭിണികളിലും മുലയൂട്ടുന്ന അമ്മമാരിലും ഇരുമ്പ്, ഫോളിക് ആസിഡ്, വിറ്റാമിൻ B12 എന്നിവയുടെ കുറവ് കണ്ടെത്തിയിരുന്നു. ഇതിനെ തുടർന്നാണ് ഇവ ചേർത്തിരിക്കുന്ന പോഷക സമൃദ്ധമായ അരി വിതരണം ചെയ്യാൻ ഇപ്പോൾ കേന്ദ്ര സർക്കാർ പുതിയ പദ്ധതി തയ്യാറാക്കിയിരിക്കുന്നത്. രണ്ടാമതായി സംസാരിക്കുന്നത് സംസ്ഥാനത്ത് സ്വർണ്ണവില കൂപ്പുകുത്തി. പവന് 560 രൂപയാണ് ഇന്ന് കുറഞ്ഞിരിക്കുന്നത്. ഇതോടെ ഒരു പവൻ സ്വർണത്തിന്റെ വില 36,040 രൂപയായി. ഒരു ഗ്രാം സ്വർണത്തിന്റെ വില 4,505 രൂപയാണ് ഇന്നത്തെ ഏറ്റവും പുതിയ സ്വർണ്ണ നിരക്കെന്ന് പറയുന്നത്. മൂന്നാമതായി, ബാങ്ക് ഇടപാടുകൾ നടത്തുന്ന ആളുകൾ അറിഞ്ഞിരിക്കേണ്ട RBIയുടെ ഏറ്റവും പുതിയ നിർദ്ദേശമാണ്. അതായത് രാജ്യത്തെ സഹകരണ മേഖലയെ നിയന്ത്രിക്കാനുറച്ചാണ് ഇപ്പോൾ RBI മുന്നോട്ട് വരുന്നത്. ഇനി മുതൽ സഹകരണ സംഘങ്ങൾ ബാങ്ക് എന്ന പദം ഉപയോഗിക്കരുത് എന്നാണ് ഇപ്പോൾ RBIയുടെ ഉത്തരവിൽ വന്നിരിക്കുന്നത്. പൊതുജനങ്ങൾ ഇതിനെതിരെ ജാഗ്രത പുലർത്തണമെന്നും കേന്ദ്ര ബാങ്ക് നിർദ്ദേശിച്ചിട്ടുണ്ട്. 1949 ബാങ്കിംഗ് റെഗുലേഷൻ നിയമത്തിലെ 2020 ഭേദഗതി പ്രകാരം സഹകരണ സൊസൈറ്റികൾക്ക് ബാങ്ക്, ബാങ്കർ, ബാങ്കിംഗ് എന്നീ പദങ്ങൾ ഉപയോഗിക്കാൻ അവകാശമില്ല എന്നാണ്. ചില സഹകരണ സംഘങ്ങൾ ഈ പദങ്ങൾ ഉപയോഗിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് എന്നും അത് ബാങ്കിംഗ് റെഗുലേഷൻ നിയമത്തിന് ലംഘനമാണ് എന്നും RBI വ്യക്തമാക്കിയിട്ടുണ്ട്. ഉപഭോക്താക്കൾ കൂടുതൽ ജാഗ്രത പാലിക്കണമെന്നാണ് ഇപ്പോൾ RBI പറഞ്ഞിരിക്കുന്നത്. നാലാമതായി സംസാരിക്കുന്നത് രാജ്യത്ത് ടെലിവിഷൻ സെറ്റുകൾ, മൊബൈൽ ഫോൺ, റെഫ്രിജറേറ്റർ, എയർ കണ്ടീഷൻ എന്നിവയുടെ വില അടുത്ത മാസം ഉയരാൻ സാധ്യത. 5 മുതൽ 6% വരെ വില വർധനവിനാണ് ഇപ്പോൾ ഒരുങ്ങുന്നത്. നിർമ്മാതാക്കൾ അവരുടെ ഉൽപ്പാദന ചെലവ് കൂട്ടിയെന്ന വിശദീകരണമാണ് വില വർദ്ധിപ്പിക്കാനുള്ള പ്രധാനമായിട്ടുള്ള കാരണമായി പറയുന്നത്. അഞ്ചാമതായി സംസാരിക്കുന്നത് കുട്ടികൾക്കുള്ള കോവിഡ് വാക്സിൻ, മുതിർന്നവർക്കുള്ള അധിക ഡോസ് അതായത് 3rd dose എന്നിവ സംബന്ധിച്ച് പദ്ധതി കേന്ദ്ര സർക്കാർ അടുത്ത 2 ആഴ്ചക്കകം രൂപപ്പെടുത്തിയേക്കുമെന്നാണ് കരുതുന്നത്. പ്രതിരോധ കുത്തിവയ്പ്പുകൾ സംബന്ധിച്ച് കേന്ദ്ര സർക്കാരിന്റെ ദേശീയ സാങ്കേതിക ഉപദേശക സമിതി അടുത്ത ദിവസം തന്നെ ഈ ഒരു വിഷയം ചർച്ച ചെയ്യുന്നുണ്ട്. 18 വയസ്സിന് താഴെ പ്രായമുള്ളവരിൽ മറ്റു രോഗങ്ങൾ അലട്ടുന്നുണ്ട് എങ്കിൽ അവർക്ക് ജനുവരിയിൽ കോവിഡ് വാക്സിൻ നൽകി തുടങ്ങുമെന്നാണ് സൂചന. മറ്റു കുട്ടികൾക്ക് മാർച്ച് മുതൽ നൽകാനാണ് ഉദ്ദേശം. കുട്ടികൾ സ്കൂളിൽ പോകാൻ തുടങ്ങിയതോടുകൂടിയിട്ട് ഇനിയും അവർക്കുള്ള പ്രതിരോധ കുത്തിവയ്പ്പുകൾ വൈകിപ്പിക്കുന്നത് ഏറെ അപകടമുണ്ടാക്കുമെന്നാണ് വിലയിരുത്തൽ. ആറാമതായി സംസാരിക്കുന്നത് സ്വകാര്യ ടെലികോം കമ്പനിയായ എയർടെലിന് പിന്നാലെ താരിഫ് നിരക്ക് വർദ്ധിപ്പിച്ച് മൊബൈൽ സേവനദാതാക്കളായ വിയും അതായത് വോഡഫോൺ, ഐഡിയ കസ്റ്റമറുകളാണ് ശ്രദ്ധിക്കേണ്ടത്. പ്രീപെയ്ഡ് കണക്ഷനുള്ളവരുടെ താരിഫ് നിരക്കുകളാണ് വർദ്ധിപ്പിച്ചിരിക്കുന്നത്. താരിഫ് വർധന ശരാശരി വരുമാനം വർദ്ധിപ്പിക്കുന്നതിനും വ്യവസായം നേരിടുന്ന സാമ്പത്തിക സമ്മർദ്ദം കുറക്കുന്നതിനുമാണ് എന്നാണ് വി അറിയിച്ചിരിക്കുന്നത്. പുതിയ താരിഫ് നിരക്കുകൾ നവംബർ മാസം 25 മുതൽ നിലവിൽ വരും. എയർടെൽ വർദ്ധിപ്പിച്ചിരിക്കുന്ന പ്ലാനിനേക്കാൾ അല്പം കുറവാണ് വിയുടെ താരിഫ്. എന്നാൽ ചില പ്ലാനുകളൊക്കെ ഇരു കമ്പനികളും ഒരേ രീതിയിൽ സമാനമായി നിൽക്കുന്നുണ്ട്. ഏറ്റവും അവസാനമായി സംസാരിക്കുന്നത് കോവിഡ് മൂലം വിദേശത്തോ സ്വദേശത്തോ മരിച്ച പ്രവാസിയുടെ അതല്ലെങ്കിൽ മുൻ പ്രവാസിയുടെ അവിവാഹിതരായ പെൺമക്കൾക്ക് 25,000 രൂപ ഒറ്റത്തവണ സഹായം അനുവദിക്കുന്ന പ്രവാസി തണൽ പദ്ധതിയിലേക്ക് ഇപ്പോൾ ഓൺലൈനായി നിങ്ങൾക്ക് അപേക്ഷ കൊടുക്കാം. www.norkaroots.org എന്ന നോർക്ക റൂട്ട്സിന്റെ വെബ്സൈറ്റിൽ പ്രവാസി തണൽ എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ന്യൂ രജിസ്ട്രേഷൻ ഓപ്ഷനിൽ ലോഗിൻ ചെയ്താണ് നിങ്ങൾ അപേക്ഷ സമർപ്പിക്കേണ്ടത്. മരിച്ച പ്രവാസിക്ക് അവിവാഹിതകളായ ഒന്നിലധികം പെൺമക്കൾ ഉണ്ടെങ്കിൽ ഓരോരുത്തർക്കും 25,000 രൂപ വീതം ലഭിക്കും. 18 വയസ്സിന് താഴെയുള്ള പെൺകുട്ടികൾക്ക് സ്ഥിര നിക്ഷേപമായും ഇതിനു മുകളിലുള്ളവർക്ക് ധനസഹായമായിട്ടാണ് ഇപ്പോൾ സഹായം അനുവദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇന്ന് പങ്കുവച്ചിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട 8 കാര്യങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. മറ്റൊരു ഇൻഫോർമേറ്റീവായ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. വീഡിയോ പൂർണ്ണമായി കണ്ടതിന് എല്ലാവർക്കും നന്ദി.